അങ്ങനെ ഫൈനലി ബ്ലാസ്റ്റേഴ്സിന്റെ ശിക്ഷ എന്തായാലും പുറത്തേക്ക് വന്നിട്ടുണ്ട്. AFFന്റെ നടപടി പ്രകാരം ഇന്ന് രാവിലെയോടെ തന്നെ മുഴുവൻ അപ്ഡേറ്റുകളും അവർ പുറത്തുവിട്ടിട്ടുണ്ട്. ഒന്നാമത്തെ ശിക്ഷ എന്ന് പറയുന്നത് 600,000 രൂപയാണ് ബ്ലാസ്റ്റേഴ്സിന് അടുത്ത സീസണിലേക്കായി പിഎ അടയ്ക്കേണ്ടി വരിക. അതായത് ബംഗളൂരു എഫ് സിക്കെതിരെ മത്സരം പാതിയിൽ വെച്ച് ഉപേക്ഷിച്ച് പോയതിനാണ് ഈ പിഎ വന്നിരിക്കുന്നത്. മറ്റൊന്ന് വിചാരിച്ചാൽ വളരെ ഡേഞ്ചറസ് ആണ്. അതായത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിക്ക് ഒരു പക്ഷേ അടുത്ത സീസണിൽ പുറത്തു പോയി സസ്പെൻഷൻ നൽകും. അതായത് അടുത്ത സീസൺ ബ്ലാസ്റ്റേഴ്സ് കളിക്കാൻ സാധ്യത കുറവാണ് എന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ വെച്ച് പറയാൻ കഴിയുക. സോ എന്തും സംഭവിക്കാം, കാത്തിന്ന് തന്നെ കാണും. സോ അതുപോലെ തന്നെ റെഫറിയുടെ ഒരു മറുപടി ഉണ്ടായിരുന്നു AFFന്റെ മീറ്റിംഗ്. അതായിരുന്നു ഫുൾ ഫണ്ണി ആയിട്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ എൻ്റെ ഡിസിഷൻ വളരെ ശരിയാണെന്നായിരുന്നു. പക്ഷേ അത് കണ്ടിട്ട് ഇതുവരെ ഒരു മലയാളിക്ക് പോലും അത് മനസ്സിലായിട്ട് പച്ച മലയാളിക്ക് പോലും മനസ്സിലാകാത്ത ഇദ്ദേഹത്തിനാണോ ഇത്രയും ഒരു ഫാൻ ബേസ് നൽകാൻ കഴിയുക. സോ എന്തായാലും ക്രിസ്റ്റൽ ജോണിനെതിരെ വമ്പൻ വിമർശനമാണ് ഇപ്പോഴും മറ്റേ ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ ISL അൺഫോളോ ക്യാമ്പയിൻ നടന്നുകൊണ്ടിരിക്കുക. അതേപോലെ തന്നെ മന്നപ്പട ആരാധകർ നിന്ന് കത്തുകയാണ്. സോ അടുത്ത സീസണിൽ ബ്ലാസ്റ്റേഴ്സ് കളിച്ചില്ലെങ്കിൽ പിന്നെ ISL താന്നു പോകുന്നതാണെന്ന് തന്നെ പറയാം. കാരണം ISL കേരള ബ്ലാസ്റ്റേഴ്സ് ഇല്ലാതെ കാണാൻ ഒരു മനുഷ്യക്കുഞ്ഞുവരുണ്ടായില്ല. സോ അത്രയ്ക്കും നിരാശയിലാവും അടുത്ത സീസൺ ബ്ലാസ്റ്റേഴ്സിനെ കൽപ്പിച്ചില്ലെങ്കിൽ. സോ എന്തായാലും ISL തീരുമാനമാണ് പറയാൻ കഴിയില്ല. AFFന്റെ മീറ്റിംഗ് കഴിഞ്ഞിട്ടുണ്ട്. സോ നോട്ടീസ് അയച്ചിട്ടുണ്ടാകും. സോ എന്ത് നോട്ടീസ് ഒന്ന് ബ്ലാസ്റ്റേഴ്സ് തന്നെ പയ്യെ പുറത്തെവിടുന്നതായിരിക്കും. സോ കണ്ടു തന്നെ അറിയാം. സോ ബൈ.